എത്ര നമ്മൾ വില വെക്കുന്നേ? നമ്മൾ 85,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് അല്ലേ? നെഗോഷ്യബിൾ ആണല്ലോ. ഈ ഒരു എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ലോ ബഡ്ജറ്റ് വണ്ടികളാണ്. ലോ ബഡ്ജറ്റ് വണ്ടികളുടെ ചാകര എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും അടുത്തതും ഒരു ചെറിയ വണ്ടി അല്ലേ? അപ്പൊ ഒരു 25,000 രൂപ നിങ്ങൾ കയ്യിൽ കണ്ടാൽ മതി. അങ്ങനെ 25,000 രൂപയും കൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ആൾട്ടോ 800 ആണ്. 90 രൂപയാണ് ചോദിക്കുന്നത്. 90,000 രൂപ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? കുറച്ച് കൊടുക്കൂല. മാറ്റങ്ങളും നോക്കി എഞ്ചിൻ പരമായിട്ടൊക്കെ എന്താ സ്ഥിതി? മെക്കാനിക്കലൊക്കെ ഫിറ്റാണ്, എഞ്ചിൻ പരമായിട്ടും ഫിറ്റാണ്, കംപ്ലൈന്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 90 രൂപയ്ക്ക് ഒരു മാരുതി 800 അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. ഇത് നമ്മൾ എത്ര ചോദിക്കുന്നവരാ? 265,000. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കാൻ പറ്റും. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കൊടുവള്ളിയാണ് കേട്ടോ. കൊടുവള്ളി എത്തുന്നതിന് മുമ്പ് സൗത്ത് കൊടുവള്ളി എന്ന് പറയുന്ന സ്ഥലത്തായിട്ട് ഒരു ഓട്ടോവെഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോറൂം ഉണ്ട്. നമ്മൾ ഇവിടുത്തെ വീഡിയോ ഒക്കെ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ബഡ്ജറ്റിലുള്ള ചെറിയ വണ്ടികൾ കേട്ടോ. അതെല്ലാം ഒരു 100,000 രൂപയ്ക്കുള്ളിലുള്ള ഒരു 5-6 വണ്ടികൾ ഇന്നിവിടെ നിങ്ങൾക്കായിട്ട് അവൈലബിൾ ആണ്. എല്ലാം നല്ല കണ്ടീഷനിലുള്ള, അതേപോലെ തന്നെ കൂടുതൽ ആൾക്കാർ പറഞ്ഞ ടൈപ്പ്. അതായത് ഒരുപാട് ആൾക്കാർ നമ്മുടെ അടുത്ത് കമൻറ്റ് ചെയ്യുന്നുണ്ട് വളരെ വില കുറഞ്ഞ വണ്ടികൾ പരമാവധി കാണിക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് പറ്റുന്ന തരത്തിലുള്ള കുറച്ച് വണ്ടികളാണ് ഇന്ന് നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അത് മാരുതിൻ്റെ സെൻ ഉണ്ട്, 800 ഉണ്ട്, അൾട്ടോ 800 ഉണ്ട്, അതുപോലെ തന്നെ ഹ്യുണ്ടായിൻ്റെ കുറച്ച് വണ്ടികളുണ്ട്. എന്നിങ്ങനെയുള്ള വണ്ടികളെല്ലാം തന്നെ ഒരു 1.5-2 ലക്ഷം രൂപയുടെ ഉള്ളിലുള്ള വണ്ടികളാണ്. ഏതൊരാൾക്കും വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന നല്ല കിടിലം വണ്ടികളാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. നല്ലൊരു ചെറിയ പൈസയ്ക്ക് ഒരു യൂസ്ഡ് കാർ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യും കൂടി വേണം. ഞാൻ എന്തായാലും ഒരുപാട് പറഞ്ഞ് നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓട്ടോവെഞ്ചർ നമുക്കിന്ന് കാണാനായിട്ട് കുറച്ചധികം ലോ ബഡ്ജറ്റ് വണ്ടികളാണുള്ളത്. ഈ കാണുന്ന പോലെ തന്നെ മാരുതി 800 ഉണ്ട്, സെൻ ഉണ്ട്, ആൾട്ടോ 800 ഉണ്ട്, ഓൾട്ടോ, അങ്ങനത്തെ കുറച്ച് വണ്ടികളാണല്ലേ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ എല്ലാം വില കുറഞ്ഞ വണ്ടികളാണ് ഇന്ന് നിങ്ങൾ കുറേ നാളായിട്ട് നമ്മളോടൊക്കെ പറയുന്നത്. എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന വില കുറഞ്ഞ വണ്ടികൾ വേണമെന്നാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് ഗോകുലാണ്. ഗോകുല, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഡീറ്റെയിൽ പറഞ്ഞു തുടങ്ങിയാലോ. ഓ, ഏതാ മോഡൽ? ഇത് 2008 മോഡൽ. 2008 മോഡൽ മാരുതി 800 ആണ്. MPF അല്ലേ? AC ഉണ്ട്. അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടും അല്ലേ? ഒരു 18 ഒക്കെ കിട്ടുമോ? 15-16 ഒക്കെ എന്തായാലും കിട്ടും. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറിജിനൽ ഗ്ലാസ് ഒക്കെ തന്നെ. ഓക്കെ, ഇതിന്റെ ഫ്രണ്ടില് ഈ ഒരു ഫെൻഡറിന്റെ സൈഡില് ഒന്ന് പെയിന്റ് ചെയ്യാണ്ട് അത് ഡെന്റ് ചെയ്തിട്ടുണ്ടല്ലേ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നല്ല പുതിയ മോഡലാണ് കേട്ടോ. അത്യാവശ്യം നല്ല വൃത്തി ഉണ്ട് വണ്ടി കാണാൻ. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും സീറ്റ് കവർ ഒക്കെ നല്ല കണ്ടീഷനിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. അത്യാവശ്യം നല്ല വൃത്തി ഉണ്ടല്ലോ. വണ്ടി എത്ര ഓടിയിട്ടുണ്ടെന്ന് അറിയോ? കിലോമീറ്റർ 80,000. അത് ജനുവിൻ ആണെന്ന് പറയാൻ പറ്റുമോ? ജനുവിൻ കിലോമീറ്റർ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും 80,000 കിലോമീറ്റർ ഓടി വണ്ടിയാണ്. കിലോ ടയറൊക്കെ ആണെങ്കിലോ? ടയറൊക്കെ മോശമല്ലേ? ആവറേജ് ആണ്. കാര്യമായിട്ട് ഓടിക്കാനുള്ളതില്ല, ഒരു 10-4,000 കിലോമീറ്റർ ഒക്കെ പരമാവധി ഓടുള്ളൂ. അപ്പത്തേക്ക് നിങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും. എത്ര നമ്മള് വില വെക്കുന്നേ? നമ്മൾ 85,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ് അല്ലേ? നെഗോഷ്യബിൾ ആണല്ലോ. ഇത് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ് നമുക്ക് ശ്രീരാമോ അങ്ങനെ ശ്രീരാമ് അല്ലെങ്കിൽ മറ്റേ വേറെ ഏതൊക്കെയോ പ്രൈവറ്റ് ഫിനാൻസ്. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനത്തെ ഫിനാൻസ് മാത്രമേ കിട്ടുള്ളൂ, വേറെ കമ്പനി ഫിനാൻസ് ഒന്നും കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും 85 ആണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ് ഈ ഒരു റേറ്റിന്. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു വണ്ടി, അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇവിടെയൊക്കെ കുറച്ച് പെയിന്റ് ഒക്കെ പോയിട്ടുണ്ട്, ആ സൈഡിൽ പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെയ്യണം. അടുത്തതും ഒരു ലോ ബഡ്ജറ്റിലുള്ള ഹ്യുണ്ടായിന്റെ സാൻഡ്രോ ആണ് അല്ലേ. സാൻഡ്രോ ഏതാ മോഡൽ? 2006 മോഡൽ എക്സോ. അതായത് അന്നത്തെ ഫുൾ ഓപ്ഷൻ ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഇതിൽ പവർ വിൻഡോ വരുമോ? 4 ഡോർ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്, റിയർ വൈപ്പർ സാധനങ്ങളെല്ലാം വരും. അപ്പോൾ അത്യാവശ്യം വേണ്ടുന്ന എല്ലാം ഉണ്ടല്ലേ. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം ഒരു 60% ടയറൊക്കെ ഉണ്ട്. അത്യാവശ്യം ഓടിക്കാം അല്ലേ. ഒരു 16,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ ഉണ്ട്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? മെയിൻ ഗ്ലാസ് മാറിയിട്ടുണ്ട്. ഇത് മാറിയിട്ടുണ്ടോ? ബോണ്ട് മാറിയിട്ടില്ല. പിന്നെ ബമ്പറൊക്കെ നോർമലി എന്തായാലും മാറ്റം വരും. മോഡൽ ഏതാ പറഞ്ഞത്? 2006 മോഡൽ അല്ലേ. 2006 ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം ഓടിയിട്ടുണ്ട് അല്ലേ. 1 ലക്ഷത്തിന്റെ ഹിസ്റ്ററി എന്തെങ്കിലും കിട്ടുമോ? ഇല്ല, സർവീസ് കിലോമീറ്റർ. ഓക്കെ, അപ്പൊ എന്തായാലും സർവീസ് ഒക്കെ പുറത്തുനിന്നാണ്. എന്നിരുന്നാൽ തന്നെ ഹിസ്റ്ററി കിട്ടാത്തത് കൊണ്ട് തന്നെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക എഞ്ചിൻ കണ്ടീഷൻ ഒക്കെ. വണ്ടി ഓവറോൾ 2026 വരെ പേപ്പർ ഉണ്ട് അല്ലേ. ഓക്കെ, ഓവറോൾ വണ്ടി നല്ല വൃത്തിയുണ്ട്, കാര്യമായ ഒരു സ്ക്രാച്ചസോ ഡെന്റോ ഒന്നും എവിടെ ഇല്ല. സാൻഡ്രോ നമ്മൾ എത്രയാ ചോദിക്കുന്നേ? ഇത് 98,000 രൂപയാണ് സാൻഡ്രോ ചോദിക്കുന്നത്. അപ്പൊ എന്തായാലും 1 ലക്ഷം രൂപേന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന അടുത്തൊരു
നല്ല പെട്രോൾ വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മൈലേജ്, ഒരു 12 മുതൽ 15 വരെ മൈലേജ് കിട്ടും. ഒരു ഫാമിലിക്കൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. ഇനി നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ് പ്രയാസമാണ്. ഈ പ്രൈവറ്റ് ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? ശ്രീറാമൊക്കെ പോലത്തെ അങ്ങനത്തെ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും പ്രൈവറ്റ് ഫിനാൻസുകൾ, ശ്രീറാമൊക്കെ പോലത്തെ ഏതെങ്കിലും ഫിനാൻസുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ റെഡിയാക്കാവുന്നതാണ്. പരമാവധി ലോൺ എടുക്കേണ്ടതാണ് ഞാൻ പറയുള്ളൂ, കാരണം ചെറിയ പൈസേന്റെ വണ്ടിയാണല്ലോ അല്ലേ. റെനോൾട്ടിന്റെ തന്നെ ഒരു അടിപൊളി വാഹനമാണ്, റെനോൾട്ടിന്റെ കിഡ് ആണ്. സാധാരണക്കാരുടെ വണ്ടി അല്ലേ? സാധാരണക്കാരുടെ വണ്ടി എന്നൊക്കെ നമുക്ക് കൺഫേം ആയിട്ടും പറയാൻ പറ്റുന്ന ഒരു മോഡൽ. എത്ര ഏതാ മോഡല്? ഇത് 2016 മോഡൽ കിഡ് RXT. 16 മോഡൽ RXT അല്ലേ? RXT എന്ന് പറയുമ്പോൾ അന്നത്തെ മിഡിൽ ഓപ്ഷൻ ഫുള്ളിന് നേരെ താഴെയാണ് അല്ലേ? ഓക്കെ, അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ടാവും. എ സി പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ വരും. എ സി ഒക്കെ അത്യാവശ്യം കൂളിംഗ് വർക്കിംഗ് ആണ് അല്ലേ? 2016 കാര്യമായിട്ടുള്ളൊരു വേറെ ബോർഡൊന്നും എവിടെയും പറയാനില്ല. ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ടയറൊക്കെ ഉള്ളൂ. ഒരു 10,000-15,000 കിലോമീറ്റർ ഓടാല്ലേ? ഈ ടയറും കൊണ്ട് 10,000 കിലോമീറ്റർ. അലോയ് വീലും കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും മൊത്തത്തിൽ ഓവറോൾ വൃത്തിയുള്ള വണ്ടി അല്ലേ? ഇത് നമ്മൾ എത്രയാ ചോദിക്കുന്ന വില? 265,000. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ചെറിയ രീതിയിൽ കുറച്ച് കൊടുക്കാൻ പറ്റും. ഇത് 16 മോഡൽ ആയതുകൊണ്ട് തന്നെ ലോൺ കിട്ടുമല്ലോ. ഫിനാൻസ് ചെയ്യാം. എത്ര വരെ ചെയ്യാം? നമുക്ക് ഒരു 5 ഇയർ വരെ ഫിനാൻസ് ചെയ്യാം. 90% രൂപ വരെ ചെയ്യാം. 90% ഫണ്ടിംഗ് ഉണ്ട്. 90% 265 നമ്മൾ വില പറഞ്ഞത്. 90% എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 ലാഖിന്റെ മുകളിലൊക്കെ ഏകദേശം 2.5 ലക്ഷത്തിനുള്ളിൽ വരില്ലേ? ഒരു 700 സിബിൽ സ്കോർ ഒക്കെ ഉള്ള ആളാണെങ്കിലും ഇപ്പൊ 90-95 വരെ 2.5 ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ? ആൾക്കാരുടെ സിബിൽ നോക്കിയിട്ട്, അപ്പൊ ചെറിയൊരു ബഡ്ജറ്റിൽ, അതായത് ഒരു 10,000-20,000 രൂപയൊക്കെ കയ്യിൽ കണ്ടാൽ എടുക്കാൻ പറ്റുമല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു ഫാമിലി വണ്ടിയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ 18-20 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു പെട്രോൾ വണ്ടിയാണ്. കാര്യമായ കംപ്ലൈന്റുകൾ ഒന്നും തന്നെ വരില്ല, പ്രോപ്പറായിട്ട് സർവീസ് ഒക്കെ ചെയ്താൽ. അപ്പൊ എന്തായാലും താല്പര്യമുള്ള ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. ഇനി ഇവിടെ ഒരു വാഗണർ കിടക്കുന്നുണ്ട്. വാഗണർ ഏതാ മോഡൽ? ഇത് 2011 മോഡൽ. 11 ആണ്. പക്ഷെ കണ്ടാൽ 11 ആണെന്നൊന്നും പറയില്ല. അത്യാവശ്യം നല്ല നീറ്റ് ആണല്ലേ വണ്ടി. ഇതിപ്പോ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 52,000 കിലോമീറ്റർ. 52. 2011 അപേക്ഷിച്ച് 52 ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ. ഇത് ഹിസ്റ്ററി ഒക്കെ ഉള്ളതാണ് അല്ലേ? ഓക്കെ, എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ഒക്കെ കമ്പനി സാധനം തന്നെയാണ് അല്ലേ? ഓക്കെ, അതേപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല കിഡിലൻ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ ഭാഗങ്ങളാണെങ്കിലോ? ടയറും ഒരു ആവറേജ് അല്ലേ? ആവറേജ് ഒരു 60% ടയർ ഉണ്ട്. മെയിൻ ആയിട്ട് പറയേണ്ടത് നല്ല സീറ്റ് കവർ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ 4-door പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, മിറർ കൺട്രോൾ ഇലക്ട്രിക്കലി വരും, അതേപോലെ തന്നെ ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം വരും, സെന്റർ ലോക്ക് സാധനങ്ങൾ എല്ലാം വരുന്നതാണ് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തായാലും ഒരു 10,000-15,000 കിലോമീറ്റർ ഓടാനുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 2,65,000. 2,65,000 വാഗണർ അത്യാവശ്യം നല്ല മോഡൽ വണ്ടിയും കൂടിയാണ്, കാരണം ഫണ്ടിംഗ് ഒക്കെ അത്യാവശ്യം കിട്ടുന്ന ഒരു വണ്ടിയും കൂടിയാണ്. അപ്പൊ 2,50,000 രൂപ 10,000-15,000 രൂപ കൈ കണ്ട് എടുക്കാം. 50,000 രൂപ നിങ്ങൾ കയ്യിൽ കൊണ്ടു തന്നെ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. ഒരു 15-16 കിലോമീറ്റർ മൈലേജ് നല്ല മൈലേജും കിട്ടും. കാര്യമായ കംപ്ലൈന്റുകൾ ഉണ്ടാവില്ല, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അൾട്ടോടെ തന്നെ കേട്ടൻ സീരീസിൽ വരുന്ന ഒരു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? ഓട്ടോമാറ്റിക് വണ്ടി ചെറിയ പൈസക്ക് നോക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. AMT വേരിയന്റ് ആണ് അല്ലേ? ഏതാ മോഡൽ? 2017 മോഡൽ VXI ഓപ്ഷൻ. അതായത് 17 മോഡൽ VXI ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 2-door പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റീരിയോ, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരും. അത്യാവശ്യം നല്ല നീറ്റ് വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലോ? ടയർ ഒരു ഓൾമോസ്റ്റ് 70%. അതായത് ബാക്കിൽ അത്യാവശ്യം കുറച്ച് നല്ല കട്ടിയുള്ള ടയറാണ്, ഫ്രണ്ടിൽ ലേശം കുറവാണ്. എന്നിരുന്നാൽ തന്നെ ഒരു 10,000-15,000 കിലോമീറ്റർ ഒക്കെ സ്വയമായിട്ട് ഓടും അല്ലേ? ഓക്കെ, പിന്നെ ഓട്ടോമാറ്റിക് AMT വണ്ടിയാണ്, ടൗണിലേക്കൊക്കെ അടിപൊളിയല്ലേ? ട്രാഫിക്കിലേക്കൊക്കെ അതുപോലെ തന്നെ മൈലേജും കിട്ടും. നോർമൽ മാനുവലിന്റെ അതേ മൈലേജ് കിട്ടും. ഏകദേശം ഒരു 16-17 മൈലേജ് കിട്ടും. ഓക്കെ, ഈ പറഞ്ഞ പോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്കാനും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്.
ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ആ ഇതിൽ ഒരു ഡോറ് മാറിയിട്ടുണ്ട്. ബാക്ക് ഡിക്കി അല്ലേ? ഡിക്കി മാറിയിട്ടുണ്ട്. അതായത് ഗ്ലാസ് മാറിയിട്ടുണ്ടോ? ഇല്ല, ഡോറ് മാത്രം. ഓക്കേ. അപ്പോൾ എന്തെങ്കിലും ചളക്കമൊക്കെ വന്നതായിരിക്കാം. ഇൻഷുറൻസ് ക്ലെയിമിലും അതൊക്കെ ഹിസ്റ്ററിയിൽ ഉണ്ടാവുമല്ലോ അല്ലേ? ആ ഹിസ്റ്ററിയിലാണ്. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ട്? 63 കിലോമീറ്റർ. 63 ജെനുവിൻ ആണല്ലോ അല്ലേ? ഹിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ ഈ ഡിക്കിന്റെതൊക്കെ ഹിസ്റ്ററിയിൽ ഉണ്ടാവുമല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ ഒരു നല്ലൊരു ഓട്ടോമാറ്റിക് വണ്ടി, ചെറിയൊരു വണ്ടി, ട്രാഫിക്കിലേക്കൊക്കെ പറ്റുന്ന വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. വീണ്ടും ലോ ബഡ്ജറ്റിലുള്ള ഒരു അൾട്ടോ 800 ആണ് കേട്ടോ. 800 ഏതാ മോഡൽ? 2013 മോഡൽ. ടു ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് വരും. ഈ പറഞ്ഞ പോലെ തന്നെ 13ന്റേതായിട്ടുള്ള ലേശം അപാകതകൾ ഉണ്ടല്ലേ. ഒന്ന് വൃത്തിയാക്കാനുണ്ട്, കുറച്ചൊന്ന് പെയിന്റ് ഒക്കെ ഒന്ന് ടച്ച് ചെയ്ത് ഒന്ന് റെഡിയാക്കാനുണ്ട്. ബാക്ക് രണ്ടും നല്ല പുതിയ ടയറാണ്. ഫ്രണ്ടിൽ ലേശം കുറവാണ്. ഫ്രണ്ടിലൊരു 75% ഉണ്ട്, ബാക്കിൽ നല്ല പുത്തൻ ടയറാണുള്ളത്. ഇത് എത്ര ഓടിയിട്ടുണ്ട്? 58. ഈ 13 അപേക്ഷിച്ച് 58000 ജനുവിനാണല്ലേ. ഹിസ്റ്ററി ഒക്കെ ഉണ്ടോ? ഓക്കെ. ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും വലിയൊരു മോശമൊന്നും പറയാനില്ല. ഈ പറഞ്ഞ പോലെ തന്നെ 13ന്റേതായ പ്രശ്നങ്ങൾ, അവിടെ നോർമൽ പ്രശ്നങ്ങൾ ഉണ്ടല്ലേ. ഓക്കെ, കാര്യമായ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. KL18L എന്ന് പറഞ്ഞ രജിസ്ട്രേഷനിൽ ഉള്ളതാണ്. നമ്മളിത് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല. ജെനുവിൻ ആണല്ലേ. ഓക്കെ. ഇത് എത്ര ചോദിക്കുന്ന വില? നമ്മൾ 2 ലക്ഷം. 2 ലക്ഷം. 2 ലക്ഷം. ഇതിന് ലോൺ കിട്ടൂല നമുക്ക്? ഓതിനും ഫിനാൻസ്. എത്ര വരെ കിട്ടും? ഈ പറഞ്ഞ 90-95% ഫണ്ടിങ്. 95 വരെ കിട്ടും. അപ്പൊ എന്തായാലും ഒരു 2.75 എന്തായാലും, അല്ല 1.75 എന്തായാലും കിട്ടും അല്ലേ. അപ്പോൾ ഒരു 25,000 രൂപ നിങ്ങൾ കയ്യിൽ കണ്ടാൽ മതി. അങ്ങനെ 25,000 രൂപയും കൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു അൾട്ടോ 800 ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഫാമിലിക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് വണ്ടിയാണ്. ഒരു 10-18 കിലോമീറ്റർ മൈലേജ് കിട്ടും അല്ലേ. പെട്രോളാണ്, കാര്യമായ കംപ്ലൈന്റുകൾ ഉണ്ടാവില്ല. അതൊക്കെ തന്നെയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവർ ഇവരെ കോൺടാക്ട് ചെയ്തോളൂ. ഹ്യുണ്ടായിട്ട് തന്നെ ഒരു കൊച്ചു വണ്ടി, ഹ്യുണ്ടായി ഐ10 ആണ് കേട്ടോ. ഐ10 അത്യാവശ്യം നല്ല എൻക്വയറി ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ്. ഫീച്ചേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. ഇത് ഏതാ മോഡല്? ഇത് 2013 മോഡല്, 14 രജിസ്ട്രേഷൻ ഗ്രാൻഡ് ആയിട്ടാണ്. 13 മോഡല്, 14 രജിസ്ട്രേഷൻ. ഓക്കെ. പെട്രോൾ അല്ലേ? പെട്രോൾ മാഗ്ന എന്ന് പറയുന്നത്. മാഗ്ന അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. എ സി പവർ സ്റ്റിയറിംഗ്, 4-ഡോർ പവർ വിൻഡോ, സെന്റർ ലോക്ക് ഉണ്ടാവും, ഇലക്ട്രോണിക് മിറർ അഡ്ജസ്റ്റ്മെന്റ്. മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ട്രിക്കലി വരും. ബാക്ക് വൈപ്പർ ഇല്ല അല്ലേ? ഇല്ല, റിയർ വൈപ്പർ മാഗ്നലി വരില്ല. മാഗ്നലി വരില്ല. സ്പോർട്സ് മുതലൊക്കെ ഇത് സെന്റർ ലോക്ക് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. സെന്റർ ലോക്ക് ഒക്കെ ഉണ്ട്. സീറ്റ് കവർ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുള്ള സീറ്റ് കവർ ആണ്. ടയർ വിഭാഗങ്ങൾ എത്ര ഉണ്ടാവും? ആവറേജ് അല്ലേ. ആവറേജ് ഒരു 10-10,000 കിലോമീറ്റർ കൺഫേം ആയിട്ട് ഓടാനുള്ള ടയർ ഉണ്ട്. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ബോണറ്റ് മാറിയിട്ടുണ്ട്. ബോണറ്റ് അല്ലേ. അതും കമ്പനി തന്നെ. ഇത് എത്ര ഓടിയുണ്ട് പറഞ്ഞു? 86,000 കിലോമീറ്റർ. അത് ജെനുവിൻ ആണല്ലോ. ജെനുവിൻ കിലോമീറ്റർ. ഓക്കെ. അപ്പൊ എന്തായാലും കമ്പനി സർവീസ് ഉള്ള 86,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഐ10 ആണ്. ഈ മേലേക്ക് ഇതൊക്കെ ചെയ്താലേ. അതെ അതെ. സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സംഭവം എന്തായാലും മൊത്തത്തിൽ നല്ല വൃത്തി ഉണ്ടല്ലേ വണ്ടി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ടച്ചപ്പ് പോലും ചെയ്യാനില്ല, അത്രയും നല്ല വൃത്തിക്കാണുള്ളത്. എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? 13-14 വണ്ടി. ഇത് നമ്മൾ 2.90. 2,90,000 മാക്സിമം കുറയുവിനിയും. റേറ്റ് ചെറിയ രീതിയിലുള്ള ഒരു മാറ്റം കൂടി നമുക്ക് വരുത്താം. ഓക്കെ. അപ്പോൾ എന്തായാലും 2012-13 മോഡൽ വണ്ടിയാണ് കേട്ടോ. പെട്രോളാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പ്രോപ്പറായിട്ട് സർവീസ് ചെയ്ത ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല അല്ലേ. ഇല്ല, കറക്റ്റ് സർവീസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണ്. ഒരു 12 മുതൽ 15 വരെ മൈലേജും കിട്ടും. അതിൻ്റെ ഇടയിലായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നതിനൊക്കെ അനുസരിച്ച് മൈലേജ് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും 2.90 നമുക്കൊരു 2.5 ലോണ് കയറില്ലേ? 2.5 വരെ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക അല്ലേ. ഓക്കെ. അപ്പോൾ എന്തായാലും കസ്റ്റമറിൻ്റെ ട്രാക്ക് ഒക്കെ അനുസരിച്ചാണ് കേട്ടോ നമ്മൾ എല്ലാ വീഡിയോയും പറയുന്നതാണ്. ലോണ് കയറുള്ളൂ. അപ്പോൾ അതൊന്ന് എപ്പോഴും ഓർമ്മയിൽ വെക്കണം. നമ്മളീ പറയുന്ന ലോണുകളൊക്കെ നിങ്ങളുടെ ട്രാക്ക് അല്ലെ, അതുപോലെ നിങ്ങളുടെ പ്രൊഫൈലൊക്കെ അനുസരിച്ചേ കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് എന്തായാലും ഒരു 2.5 ലക്ഷം രൂപ വരെ ലോണ് കിട്തും. ഒരു 40,000 രൂപയുടെ ഉള്ളിലല്ലേ. അതെ അതെ. കയ്യിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല വണ്ടിയാണ് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്ന എല്ലാം കൊച്ചു വണ്ടികളാണ്. അപ്പോൾ അടുത്ത ഒരു ചെറിയ വണ്ടി അല്ലേ, ഡാറ്റ്സന്റെ ഗോ പ്ലസ്. റെഡിഗോ. റെഡിഗോ അല്ലേ, സോറി, ഗോ പ്ലസ് അല്ല, റെഡിഗോ ആണ്. ഏതാ മോഡൽ? 2016 മോഡൽ. ടി. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 54,000 കിലോമീറ്റർ. 54,000 ഇതും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഇപ്പൊ പുതിയ ഒരു ഫേസിലോട്ട് വരുന്ന ഒരു വണ്ടിയാണ്. മോഡൽ കൂടിയൊരു വണ്ടിയാണ്. ശരിക്കും മാരുതി 800 ഒക്കെ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കും. ഓക്കെ. ഇതിപ്പോ 2016 മോഡൽ. 54,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും? ഡോർ മാറിയിട്ടുണ്ട്. റൈറ്റ് സൈഡ് 2 ഡോർ മാറിയിട്ടുണ്ട്. ഓക്കെ. അത് എന്തെങ്കിലും കാര്യമായ ഇടിയാണോ? അല്ല, ഇതേപോലെ തന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് മാറിയതായിരിക്കും.
അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. അത് പറയാൻ പറ്റില്ല, ചിലപ്പോ ഉപയോഗിച്ചപ്പോ എന്തെങ്കിലും സൈഡ് ചേർത്ത് മുറിഞ്ഞതാണെങ്കിലൊക്കെ റീപ്ലേസ് ചെയ്യും. അതൊക്കെ നിങ്ങൾ ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണല്ലോ, ഒക്കെ ചെക്ക് ചെയ്തിട്ട് എടുത്താൽ മതി. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഒരു യൂസ് കാർ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ രീതിക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമോ ആ രീതിക്കൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. കാരണം ഇതെല്ലാം പഴയ മോഡൽ വണ്ടികളാണ്. അപ്പോൾ അല്ലേ മാക്സിമം ചെക്ക് ചെയ്യാം അല്ലേ. ഇത് നമ്മൾ എത്ര ചോദിക്കുന്ന പോലെ, ഇത് നമ്മൾ ചോദിക്കുന്നത് 185 185, 185,000 രൂപ. ശരിക്കും ഒരു വളരെ ലോ കിലോമീറ്റർ ആണ്, കംപ്ലൈന്റുകൾ ഒന്നും വരില്ല. ഒരു 17 ഒക്കെ കിട്ടുമോ മൈലേജ്? ഒരു 16 17 ഒക്കെ എന്തായാലും കിട്ടും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും 185,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ, ചെറിയ രീതിയിൽ ഒരു മാറ്റം ഒക്കെ ചെയ്യാം. ഓക്കെ, 1.5 ലോൺ കയറോ? ഒരു 1.5 1.5 46 inch ലോൺ കയറും. അപ്പൊ എന്തായാലും ഒരു ചെറിയ പൈസ, ഒരു 10 35,000 രൂപയുടെ ഉള്ളിൽ കയ്യിൽ കണ്ടാൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു പെട്രോൾ വണ്ടിയാണ്, ലോ ബഡ്ജറ്റ് വണ്ടിയും കൂടിയാണ്. ഈ ഒരു എപ്പിസോഡിൽ ഏറ്റവും കൂടുതൽ ലോ ബഡ്ജറ്റ് വണ്ടികളാണ്ട്, ലോ ബഡ്ജറ്റ് വണ്ടികളുടെ ചാകര എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും അടുത്തതും ഒരു ചെറിയ വണ്ടി അല്ലേ, 2007 മോഡൽ. 2007 മോഡൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 49,000 ജെനുവിൻ ആണല്ലോ അല്ലേ. എന്തെങ്കിലുമൊക്കെ റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഒന്നുമില്ല, ഒരു ആവറേജ് വൃത്തിയുള്ള വണ്ടിയാണ്. AC ആണ്, AC വർക്കിംഗ് ആണ്. AC വർക്കിംഗ് ആണ് അല്ലേ. പിന്നെ പവർ സ്റ്റിയറിംഗോ പവർ വിൻഡോസോ വരൂല. പവർ വിൻഡോ ഇല്ല. അതെ, മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല. വൃത്തിയുണ്ട് വണ്ടി, ടയറൊക്കെ ആവറേജ് ടയറേ ഉള്ളൂ. കുറഞ്ഞ കിലോമീറ്റർ 10,000 കിലോമീറ്റർ ഓടാനുള്ള ടയറേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മാരുതി 800 വൃത്തിയുള്ള വണ്ടിയല്ലേ. എത്ര നമ്മൾ ചോദിക്കുന്നത്? 90 രൂപ. 2007 അല്ലേ. അപ്പൊ 2007 മോഡല്. സീറ്റ് കവർ നല്ല സീറ്റ് കവർ ഉണ്ട്, കാര്യമായിട്ട് കീറിട്ടോ മോശമൊന്നും പറയാനില്ല. ബാക്ക് ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയിലൊക്കെ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം 5 വർഷത്തേക്കുള്ള പേപ്പർ എടുത്തു. പേപ്പർ എടുത്തു അല്ലേ. അപ്പൊ എന്തായാലും 26 വരെ 27 വരെ ഉണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും 27 വരെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 90 അല്ലേ. 90 രൂപയാണ് ചോദിക്കുന്നത്. 90,000 രൂപ നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ. കുറച്ച് കൊടുക്കൂല. എഞ്ചിൻ പരമായിട്ടൊക്കെ എന്താ സ്ഥിതി? മെക്കാനിക്കലൊക്കെ ഫിറ്റാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഒരു 90 രൂപയ്ക്ക് ഒരു മാരുതി 800 അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ്. ലോൺ പിന്നെ ചോദിക്കണ്ട, പ്രൈവറ്റ് ഫിനാൻസുകൾ കിട്ടും അല്ലേ. അപ്പൊ എന്തായാലും ചെറിയൊരു പൈസ ലോണൊക്കെ കിട്ടും, അത് നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പരമാവധി ലോൺ എടുക്കാതിരിക്കുക. പിന്നെ അടുത്തതേപോലെ തന്നെ കുറച്ച് പഴയ മോഡലിലുള്ള ഒരു സെന്. ഇത് 2005 മോഡൽ സെൻ ആണ്. 2005 VXI പെട്രോൾ അല്ലേ. ഓക്കെ, അത് 2-door പവർ വിൻഡോ വരും, AC പവർ സ്റ്റിയറിംഗ് വരും. AC ഒക്കെ വർക്കിംഗ് ആണോ? AC നിലവിൽ വർക്കിംഗ് അല്ല. അല്ല അല്ല, VXI ആണ്, ഫുൾ ഓപ്ഷൻ ആണ്, AC വർക്കിംഗ് അല്ല. അതിപ്പോ ശരിയാക്കണം, കംപ്രസർ ഒക്കെ ചിലപ്പോ എന്തോ ഗ്യാസിന്റെ പ്രശ്നം ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും AC ഒന്ന് നന്നാക്കണം. ഈ പറഞ്ഞ പോലെ തന്നെ VXI ആണ്, ഫ്രണ്ട് 2 പവർ വിൻഡോ വരും, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ മോശമല്ലാത്ത ടയർ ഉണ്ട് കേട്ടോ. മോശമല്ലാത്ത മീൻസ് ഒരു 60% ടയറുണ്ട്. ഒരു 10,000 കിലോമീറ്റർ ഒക്കെ ഓടാം അല്ലേ. എഞ്ചിൻ പരമായിട്ടൊക്കെ എന്താ കണ്ടീഷൻ? എഞ്ചിൻ പരമായിട്ടൊക്കെ മെക്കാനിക്കലി ഫിറ്റ് ആണ് വണ്ടി. ഓക്കെ, അതേപോലെ തന്നെ എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഉണ്ട്, ബോണറ്റും മെയിൻ ഗ്ലാസും മാറിയിട്ടുണ്ട്. പിന്നെ എന്തായാലും പഴയ മോഡൽ വണ്ടികളാണ്. എന്തായാലും ഈ പറഞ്ഞ കംപ്ലൈന്റുകളൊക്കെ അതിന് ഉണ്ടാവും. പക്ഷേ എന്നിരുന്നാൽ തന്നെ മോഡലിൻ്റെതായ നല്ല വൃത്തിയുണ്ടല്ലേ. കാരണം 2005 മോഡലൊക്കെ അത്യാവശ്യം ഒരു വൃത്തിയുള്ള വണ്ടി തന്നെ പറയാം. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് 75,000 രൂപ നെഗോഷ്യബിൾ ആണോ? ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കുറച്ച് കൊടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും 75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു നല്ല ഒരു ജെന്ന് എടുക്കാം കേട്ടോ. ജെന്ന് ശരിക്കും പറഞ്ഞാൽ മോഡിഫൈ ഒക്കെ ചെയ്താൽ നല്ല വൃത്തിയാവും. ഒന്ന് പെയിന്റ് ഒക്കെ അടിച്ച് അല്ലെ, ഇന്റീരിയർ ഒക്കെ ഒന്നുകൂടി ഒന്ന് വൃത്തിയാക്കിയാലൊക്കെ നല്ല വൃത്തിയായിട്ട് കൊണ്ടെടുക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. പിന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ചെക്ക് ചെയ്തിട്ട് എടുക്കുക. പഴയ മോഡലിലെ വണ്ടികളാണ് ഞാൻ വീണ്ടും പറയുന്നത്, ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പൊ എന്തായാലും നമ്മുടെ ഓട്ടോവെഞ്ചറിലെ ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടിയാണ്. അവസാനത്തെ വണ്ടിയും ഒരു ചെറിയ വണ്ടിയാണ്, നമ്മുടെ ഒരു സാൻഡ്രോ അല്ലേ. 2014 മോഡൽ 14 14 14 വൃത്തിയുണ്ട്. അത്യാവശ്യം ബോഡി വൈസ് നല്ല ക്വാളിറ്റി ഉണ്ട് അല്ലേ. അതേപോലെ തന്നെ ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും നല്ല വൃത്തിയുണ്ട്. ഏതാ വേരിയന്റ്? ഏതാ ഇത്? സിംഗ് സാൻഡ്രോ സിംഗ്. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ? ഇല്ല, റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. ഇത് എത്ര ഓടിയിട്ടുണ്ട്? 79,000 കിലോമീറ്റർ അല്ല, അത് ജെനുവിൻ ആയിരിക്കും. ജെനുവിൻ കിലോമീറ്റർ ആണ്. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം മോശമില്ലാത്ത ടയർ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. 4-door വിൻഡോ വരുന്നതല്ലേ? ഇല്ല, 2-door പവർ വിൻഡോ. ഓക്കെ, 2-door പവർ വിൻഡോ വരും, AC പവർ സ്റ്റിയറിംഗ് വരും. അതുപോലെ തന്നെ ഇൻബിൽഡ് അല്ലാത്ത ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്. ഡ്രൈവർ സീറ്റിന്റെ അവിടെ ലേശം കീറുന്നുണ്ട് കേട്ടോ, വേറെ ബാക്കി സീറ്റ് കവറിലൊന്നും കുഴപ്പമില്ല.
ഇത് നമ്മൾ എത്ര ഓട്ടം എത്ര പറഞ്ഞേ 79000 79000 അത് ഹിസ്റ്ററി ഒക്കെ കിട്ടുമല്ലോ അല്ലേ ഓക്കെ മെയിൻ ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ ഇല്ല മേജർ ആയിട്ടുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല നമ്മൾ എത്ര ചോദിക്കുന്ന വരാം ഇത് 2 ലക്ഷം 2 ലക്ഷം 2014 മോഡലല്ലേ 14 മോഡലാകുമ്പോൾ ശരാശരി കൂടുതലല്ലേ ഇതെന്താ ശരി നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ല പാർക്കിൻസെയിലാണ് വിൽക്കാൻ വേണ്ടി ഓക്കെ അപ്പൊ എന്തായാലും ഒരു കസ്റ്റമർ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന വണ്ടിയാണ് ഈ വണ്ടി അവരോട് സംസാരിച്ചാൽ കുറച്ച് കൊടുക്കാൻ പറ്റും ഓക്കെ എന്തായാലും 14 മോഡലാണ് പിന്നെ വേറൊരു കാര്യം കിട്ടും ഇതിന് ലോണൊക്കെ കിട്ടും ഈ പറഞ്ഞ പോലെ തന്നെ 1.5 ലോൺ കിട്ടും മുകളിൽ കിട്ടും അപ്പൊ എന്തായാലും ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണ് മാക്സിമം ലോണും ചെയ്തു തരും 2014 മോഡലുള്ളതുകൊണ്ടാണ് ഇവർ രണ്ടൊക്കെ ചോദിക്കുന്നത് പക്ഷേ പ്രൈസുകളൊക്കെ നെഗോഷ്യബിൾ ആണ് പരമാവധി കുറച്ച് തരും അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ കാണിച്ച ഏതെങ്കിലും വണ്ടികളുടെ കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് അപ്പൊ എന്തായാലും താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ അതുപോലെ തന്നെ ഏതെങ്കിലും വണ്ടിന്റെ കൂടുതൽ ഡീറ്റെയിൽസിന്റെ ഫോട്ടോസോ കാര്യങ്ങളൊക്കെ വേണേൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത പോലെ അയച്ചു കൊടുക്കൂലൊക്കെ ഉണ്ട് അയച്ചു കൊടുക്കും അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇവരോട് ഡയറക്റ്റ് സംസാരിക്കാവുന്നതാണ് അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അടുത്തൊരു കിടിലൻ എപ്പിസോഡ് ഇവിടുത്തെ രണ്ടാമത്തെ എപ്പിസോഡ് വരുന്നുണ്ട് അപ്പൊ അതിനകത്ത് കുറച്ച് എക്കോസ്പോർട്ടുകൾ അതേപോലെ തന്നെ കുറച്ച് ഡീസൽ വണ്ടികൾ നല്ല കുറച്ച് വണ്ടികൾ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അപ്പൊ അടുത്തൊരു എപ്പിസോഡായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ.